വയനാട് ചീരാലിലെ കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കടുവയെ പിടികൂടാൻ കുങ്കിയാനകളെ എത്തിക്കും. കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ കടുവയെ പിടികൂടുമെന്നും മന്ത്രി പറഞ്ഞു. 30 CCTV ക്യാമറകൾ സ്ഥാപിക്കാനും അതിനു പുറമെ നൈറ്റ് മെയർ ക്യാമറ സ്ഥാപിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്നു മുതൽ കുങ്കിയാനകളുടെ സഹായവും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ 50 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുവയെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആവശ്യമായ ഫോഴ്സിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കാനും ആലോചിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ചീരാലിൽ വീണ്ടും കടുവ ഇറങ്ങിയിരുന്നു. അയിലക്കാട് രാജന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. സംഭവത്തിനു പിന്നാലെ നാട്ടുകാർ ഗൂഡല്ലൂർ ബത്തേരി റോഡ് ഉപരോധിക്കുകയാണ് ഉണ്ടായത്. തോട്ടമൂല ഫോറസ്റ്റ് സ്റ്റേഷനു മുന്നിലും പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയും കടുവ ചീരാലിൽ വളർത്തുമൃഗത്തെ ആക്രമിച്ചിരുന്നു. പ്രദേശത്ത് ഒരു മാസത്തിനിടെ 11 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചത്. വയനാട്ടിലെ കൃഷ്ണഗിരിയിലും കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണമുണ്ടായി. മലന്തോട്ടം കിഴക്കിക്കര സ്വദേശി രാജുവിന്റെ 2 ആടുകളെയാണ് കടുവ കൊന്നത്. കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഒന്നും ഇതുവരെയും വിജയം കണ്ടിട്ടില്ല. ഒരു മാസമായിട്ടും തുടരുന്ന കടുവാ ശല്യത്തിന് പരിഹാരം കാണാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ചിരുന്നു. ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. RRT ടീമും കടുവയുടെ നീക്കം മനസ്സിലാക്കാൻ പരിശീലനം സിദ്ധിച്ച പ്രത്യേക സംഘവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയെ പിടികൂടാൻ 3 കൂടുകളും ദൃശ്യങ്ങൾ ശേഖരിക്കാൻ 18 നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളിൽ കടുവ കൂടിന് സമീപം വരെ എത്തുന്നത് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ കൂട്ടിൽ കയറുന്നില്ല. ചീരാലും പരിസര പ്രദേശങ്ങളും ഭീതിയിലാണ് കഴിയുന്നത്. കടുവയ്ക്കായുള്ള തിരച്ചിലും പിടികൂടാനുള്ള ശ്രമങ്ങളുമെല്ലാം വിഫലമാവുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 12 പേരടങ്ങുന്ന 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വിദഗ്ധനായ ഫോറസ്റ്റ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ, ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് തുടങ്ങിയവർ തിരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കടുവയെ ഉടൻ പിടികൂടാനായില്ലെങ്കിൽ രൂക്ഷമായ ജനരോക്ഷം നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക വനം വകുപ്പിനുണ്ട്. ഇതിനിടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകാൻ നടപടി സ്വീകരിച്ചതായി വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, TrueTV. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.